മലയാളത്തിൽ സെൻറ്റിമെൻ്റൽ ഇസ്ലാമിക് സ്റ്റാറ്റസുകളുടെ രാജകുമാരനാണ് സാബി ഇൻസ്പയേഴ്സ്. അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയിക്കുന്ന ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ചില ഉപദേശങ്ങളെക്കുറിച്ചും അതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു ബോധോദയത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആസ്പെക്റ്റിനെ കുറിച്ച്, അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യത്തെക്കുറിച്ചും, സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഓരോ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ചില പദങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമികമായ ഒരു ഉപദേശം എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ ചില കാഴ്ചപ്പാടുകൾ, സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകൾ കൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നി. അപ്പൊ നമുക്ക് തുടങ്ങാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? പ്രണയം ഉള്ളിലൊതുക്കി പുറത്ത് പറയാതെ കൊണ്ടു നടന്നിട്ട് അവസാനം കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പ്രണയം തിരിച്ചറിയുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് ഇസ്ലാമികമായി ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രണയത്തിലിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ലവ്വാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലവ്വാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹറാമാക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ലവ്വാക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ആ പ്രണയം ഒഴിവാക്കണം, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് സാബിയുടെ ഉപദേശം. ആദ്യം നമ്മൾ കേൾക്കുന്നത് മാതാപിതാക്കളോടുള്ള ഒരു ഉപദേശമാണ്. മക്കൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് താല്പര്യമില്ലാത്ത ആളുകളുമായിട്ട് ഒരിക്കലും നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിച്ചയക്കരുത്. അങ്ങനെ വിവാഹം കഴിപ്പിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മകൾക്ക് താല്പര്യമില്ലാത്തവരെ കൊണ്ട് ഒരിക്കലും വിവാഹം കഴിപ്പിക്കാതിരിക്കുക. കാരണം കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി മറ്റവൻ്റെ ഭാര്യയായവരിൽ പലരും ഇന്ന് ജീവനുള്ള ജഡം മാത്രമാണ്. ഇത് ഇദ്ദേഹം ഒരു തിരിച്ചറിവിൽ നിന്ന് പറയുന്നതാണ്. ഇത് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ചാണ് പറയുന്നത്. അത്തരം അറേഞ്ച്ഡ് മാരേജിൻ്റെ കാര്യത്തിൽ സ്ത്രീകളുടെ താല്പര്യം പരിഗണിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഇല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകളുമായിട്ട് മാതാപിതാക്കൾ മുൻകൈയെടുത്ത് നടത്തുന്ന വിവാഹങ്ങളിൽ പല കുടുംബങ്ങളിലും സ്ത്രീകൾ ജീവനുള്ള ജഡങ്ങൾ മാത്രമായിട്ട് ജീവിച്ചു തീർക്കുന്നു എന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇതിനു മുൻപ് ലവ്വാക്കുന്നവരോട് ചില ഉപദേശങ്ങൾ നൽകിയിരുന്നു. ലവ്വാക്കുന്നവർ ഒരിക്കലും ലവ്വാക്കരുത്, ലവ്വാക്കുന്നവർ ഹറാമാക്കുകയാണ്, അതുകൊണ്ട് ഹറാമാക്കുക എന്ന ലവ്വാക്കലിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങണം, നിങ്ങൾ ആരെങ്കിലും ലവ്വാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹറാമിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ഉപദേശം കൊടുത്തിരുന്നു. ഈ ലവ്വാക്കുന്ന എല്ലാവരോടും നിങ്ങൾ ഇപ്പോഴും ഒരു ഹറാമായ ബന്ധത്തിൽ തുടരുകയാണെങ്കിൽ അള്ളാഹുവിനു വേണ്ടി ഇപ്പോൾ ഉപേക്ഷിക്കുക. അവനെ അഥവാ അവളെ അള്ളാഹു നിങ്ങൾക്കായി എഴുതിയതാണെങ്കിൽ വേറെ ആർക്കും അവരെ നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകാനാവില്ല. അവന്റെ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവൻ ഹലാലായ നിന്റെ വാതിലിൽ മുട്ടുക തന്നെ ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്നവൻ അവനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ തൃപ്തനാവില്ല. ഹറാമിൽ തുടങ്ങിയ ഒന്നും ഇന്നു വരെ വിജയിച്ചിട്ടില്ല, ഈ ബർക്കത്തുണ്ടായിട്ടുമില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആകെ ചുരുക്കം, ലവ് ആക്കരുത്, ലവ് ആക്കുന്നത് ഹറാമാണ്. ലവ് ആക്കി ജീവിതം തുടങ്ങിയാൽ അത് കോഞ്ഞാട്ടയാവും എന്നുള്ളതാണ്. കാരണം അത് ഹറാമിൽ തുടങ്ങുന്നതാണ്, അതിൽ ബർക്കത്തുണ്ടാവില്ല, അത് കുണം പിടിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും ലവ് ആക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പിന്മാറണം, ഒഴിവാക്കണം, ബ്രേക്കപ്പ് ആവണം എന്നാണ് ഉപദേശം. അപ്പോൾ അതിൽ ഏതെങ്കിലും വിമർശനം വന്നിട്ടാണോ, അതോ ലവ് മാരേജിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ട് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം പിന്നീട് അദ്ദേഹത്തിന് തനിയെ ഓർമ്മ വന്നാണോ എന്നറിയില്ല. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്തൊക്കെ ഹറാമും ഹലാലും കലർത്തി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത് എന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം എന്ന് വിചാരിച്ചത്. ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയം ഹറാമാണെന്ന് ഞാൻ പറഞ്ഞതിന് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് കെട്ടിപ്പിക്കാമെന്ന് അർത്ഥമില്ല, മറിച്ച് കെട്ടിപ്പിക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നേരത്തെ പറഞ്ഞത് പ്രണയം ഹറാമാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നത് സാബി പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമമാണ്, അത് ഹറാമായതുകൊണ്ടാണ്. ഇനിയും സാബി പറയുന്നത് പ്രണയവിവാഹം പാടില്ല എന്ന് പറയുമ്പം അറേഞ്ച്ഡ് മാരേജിൽ നിങ്ങൾ വധൂവരന്മാരുടെ അല്ലെങ്കിൽ വധുവിൻ്റെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇഷ്ടം പരിഗണിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണോ? അല്ല, അത് സാബിയുടെ അഭിപ്രായമാണ്. സാബിയുടെ അഭിപ്രായത്തിൽ തന്നെയാണ് അങ്ങനെ വധുവിന് ഇഷ്ടമില്ലാതെ പെൺകുട്ടികളുടെ താല്പര്യം നോക്കാതെ വിവാഹം കഴിപ്പിച്ച് അയച്ച പല വീടുകളിലെയും പെൺകുട്ടികൾ ജീവനുള്ള ജഡമായി ജീവിക്കേണ്ടി വരുന്നത്. സാബി അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം, എന്തായാലും കാര്യം വാസ്തവമാണ്. അങ്ങനെ വരുമ്പോൾ കല്യാണത്തിന് മുൻപ് പെൺകുട്ടികളുടെ ഇഷ്ടം സമ്മതമൊക്കെ ചോദിക്കണം എന്ന് സാബി പറയുന്നത് സാബിയുടെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ മതപരമായ ഒരു നിബന്ധന ഇസ്ലാമിൽ ഇല്ല. അതാണ് ഈ വിഷയത്തിൽ സാബിയോട് പറയാനുള്ളത്.
അപ്പൊ അതിന് വേണ്ടി ഞാൻ സാബിക്ക് ഫത്തുൽ മൊയ്ൻ എന്നുള്ള ഒരു പേജ് ഇപ്പൊ ഞാൻ വായിച്ചു തരാം. വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പിതാവിൻ്റെയും പിതാമഹൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. വധു നിഷേധിച്ചാലും ഒരു സ്ത്രീയെ അനുയോജ്യനായ ഭർത്താവിന് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്ന് അധികാരപൂർവ്വം നിക്കാഹ് ചെയ്തു കൊടുക്കാവുന്ന ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മുജിബിറായ വലിയ എന്ന് പറയും, വാപ്പ വല്യപ്പ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒരാൾ ഇഖ്റാർ ചെയ്തു പറഞ്ഞാൽ മകൾ നിഷേധിച്ചാൽ പോലും അത് സ്വീകരിക്കപ്പെടും. കാരണം ഒരു കാര്യം നടപ്പിലാക്കാൻ അധികാരമുള്ളവൻ്റെ അംഗീകാരവും ആധികാരികമായിരിക്കും, മറ്റുള്ളവരുടേത് അങ്ങനെയല്ല. അപ്പോൾ ചില ആളുകൾ പറയും ആ സമയത്ത് നമ്മൾ സമ്മതം ചോദിക്കണം എന്നുണ്ട്, സമ്മതം ചോദിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറയും. പെൺകുട്ടികളുടെ സമ്മതം വാങ്ങണം എന്ന് ഹദീസുണ്ട്, പെൺകുട്ടികളുടെ സമ്മതം വാങ്ങാതെ പ്രായപൂർത്തിയെത്താതെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സാബിയും ഒരു പക്ഷേ ഇദ്ദേഹം പറയുന്നതൊക്കെ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട് എന്നതുകൊണ്ടായിരിക്കാം. ലവ് ആക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അറേഞ്ച് മാരേജ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെൺകുട്ടികളുടെ സമ്മതം പരിഗണിക്കണം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിലുള്ളതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സാബി ഇത്രയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സമ്മതം വാങ്ങേണ്ടത് ആരുടേതാണ് എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആരുടേതൊക്കെയാണ് സമ്മതം വാങ്ങേണ്ടത്? സംഭോഗം കൊണ്ട് കന്യാചർമ്മം നീങ്ങിയവളെ പ്രായപൂർത്തിയായ ശേഷം വാജാ സമ്മതം കിട്ടിയാലല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിനോ പിതാമഹനോ അധികാരമില്ല. വ്യഭിചാരം കൊണ്ട് നീങ്ങുകയോ നീങ്ങിയെന്ന് സത്യം ചെയ്ത് പറയുകയോ ചെയ്താലും അതുതന്നെയാണ് വിധി. എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിലൂടെ കന്യാചർമ്മം നീങ്ങിയ സ്ത്രീകളുടെ വിവാഹമാണ് പിന്നീട് നടക്കാൻ പോകുന്നതെങ്കിൽ അവരുടെ വിവാഹത്തിൽ മാത്രമാണ് വാക്കാലുള്ള സമ്മതം നിർബന്ധമാകുന്നത്. അതിന് മുൻപുള്ള കന്യകയായ പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. സമ്മതം ചോദിക്കാതെ കല്യാണം കഴിപ്പിച്ചാലും അത് അധികാരമുള്ളവരാണെങ്കിൽ അത് വധു എതിർത്താലും പ്രശ്നമില്ല എന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. അതേപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രായപൂർത്തി എത്തുക എന്നൊരു നിബന്ധനയുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരവും ഇവിടെ തന്നു കഴിഞ്ഞു. കാരണം ബുദ്ധിയുള്ള സ്വതന്ത്രയായ കന്യകയല്ലാത്ത ഒരു കുട്ടിയെ മാത്രമാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കുട്ടി, സ്വതന്ത്രയല്ലാത്ത കുട്ടി, കന്യകയായ കുട്ടി, ഇത്തരം ആളുകളെയൊക്കെ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് തന്നെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ ഇസ്ലാമിൽ യാതൊരു തടസ്സവും ഇല്ല. അപ്പോഴും ചിലർ വാദിക്കും കന്യകയാണെങ്കിലും സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സമ്മതം മൗനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഫത്വയിൽ മുഴുവൻ തന്നെ ഈ ഭാഗം നിങ്ങൾ വായിക്കുക. അനുയോജ്യനോ അല്ലാത്തവനോ വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതമാരാഞ്ഞപ്പോൾ നിശബ്ദത പാലിച്ച കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കാം. ഇതാണ് മൗനം സമ്മതം എന്ന വാദത്തിൻ്റെ ആധാരം. ഇനി ആ മൗനം ഏതുവരെ മൗനമായിട്ട് പരിഗണിക്കാം? അട്ടഹസിക്കുകയോ കവിളത്തടിക്കുകയോ ചെയ്യാതെ കരഞ്ഞാലും പ്രശ്നമില്ല. ഒരു കുട്ടീനോട് കല്യാണം, ആ എന്നെ ഞാൻ ഇന്ന ആൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചുട്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടി മിണ്ടാതിരിക്കുകയോ കുട്ടി കരയുകയോ ഒന്നും ചെയ്ത പ്രശ്നമില്ല. അവർ നെഞ്ചത്തടിച്ച് കവിളത്തടിച്ച് നിലവിളിക്കണം, അട്ടഹസിക്കണം, അപ്പോൾ അത് സമ്മതമല്ല എന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ളതൊക്കെ മൗനം സമ്മതത്തിൽ പെടും. അപ്പം എങ്ങനെയാ സാബി, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണോ നല്ലത്? പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ രക്ഷിതാക്കൾക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാവുന്ന തരത്തിലുള്ള വിവാഹമാണോ നല്ലത്? അതോ പെൺകുട്ടി പ്രായപൂർത്തി എത്തിയതിന് ശേഷം അവരുടെ സമ്മതവും അവരുടെ ഇഷ്ടവും പരിഗണിച്ച് അവർ തുടർന്ന് ജീവിക്കേണ്ട പുരുഷനെ അവർ തിരഞ്ഞെടുക്കുന്നതും അവർ തീരുമാനിക്കുന്നതും എല്ലാവരുടെയും സമ്മതവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് കരുതുന്നതാണോ ഉത്തമം? സാബി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടൊരു മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു.